ത്രിയേക ദൈവത്തിനു സ്തുതി. മഞ്ഞുതിരുന്ന കുളിർ കോരുന്ന ഡിസംബറിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങൾ തൂകി കരോൾഗാനങ്ങളുമായി ഒരിക്കൽ കൂടെ ക്രിസ്തുമസിനെ എതിരേൽക്കുവാൻ നാം ഒരുങ്ങുകയാണല്ലോ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ജനന വാർത്ത മാലാഹ അവരെ അറിയിക്കുന്ന സംഭവമാണ് ഇവിടെ നാം കാണുന്നത്. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരൂപം പൂണ്ട ദൈവപുത്രനെ ആദ്യമായി കാണുവാൻ അവസരം ലഭിച്ചത് ബേത്ലഹേമിൽ രാപാർത്തിരുന്ന ആട്ടിടയന്മാർക്കാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും ഏറെ കഠിനാധ്വാനികളുമായിരുന്ന ആട്ടിടയന്മാരാണ് ആദ്യമായി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനെ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാണ്. ഇന്നിൻ്റെതായ പ്രതിസന്ധികളാകുന്ന ഇരുട്ട്, മാരകമായ രോഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന പുതിയ തലമുറ, ഇങ്ങനെ മനുഷ്യൻ നേരിടുന്ന നിരവധി പ്രതിസന്ധികളാകുന്ന ഇരുട്ട്, ജീവിതം പ്രതിസന്ധികളാൽ വഴിമുട്ടിയവർക്ക് ക്രിസ്തുവിൻ്റെ ജനന വാർത്ത നൽകുന്ന പ്രതീക്ഷയും പ്രത്യാശയും വളരെ വലുതാണ്. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം കൽപ്പിച്ചു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 2022 വർഷം അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ 2023 വർഷത്തെ എതിരേൽക്കുവാൻ ക്രിസ്മസ് സന്ദേശം നമുക്ക് വലിയ പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ വിനയപൂർവ്വം നേരുന്നു. വിഷ് യു ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. May God bless you all. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.